റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലായ്പ്പോഴും ഒരു ദിവസം ഒരുപാട് തവണ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, കൽബുകളെ മാറ്റി മറിക്കുന്നവനായ പടച്ചവനെ, കൽബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇളകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇളകിക്കൊണ്ടിരിക്കുന്നത്, ഇളകിക്കൊണ്ടിരിക്കുന്ന സാധനത്തെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള എന്താണ്, നമ്മൾ ഒട്ടിച്ചു വെക്കും അല്ലെങ്കിൽ കെട്ടിയിടും. കെട്ടിയിട്ട് കഴിഞ്ഞാൽ, ഒട്ടിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇളകൂല അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒട്ടിച്ചു വെക്കുക, കെട്ടിയിടുക എന്നൊക്കെയുള്ള പദം അറബിയിലുള്ളത് അഖദ എന്നാണ്. അഖദ എന്ന വാക്കിന്റെ അർത്ഥം കെട്ടിയിട്ടു എന്നൊക്കെയാണ്. ആ വാക്കിൽ നിന്നാണ് അഖീദ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. അഖീദ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. ഇളകിക്കൊണ്ടിരിക്കുന്ന കൽബിനെ ഇളകാത്ത ഒരു കയറിൽ കെട്ടിയിടുക എന്നതാണ് വിശ്വാസം ചെയ്യുന്നത്. അഥവാ അതാണ് വിശ്വാസം നമ്മുടെ ഉള്ളിൽ ചെയ്യേണ്ടത്. നമ്മുടെ ഹൃദയത്തിന് വരാവുന്ന താളഭംഗങ്ങള്, നമ്മുടെ ഹൃദയത്തിന് പല സന്ദർഭങ്ങളിലും വരാൻ സാധ്യതയുള്ള കുഴപ്പങ്ങളെ നമ്മൾ തിരിച്ചറിയുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വളരെ അർത്ഥവത്തായ ഒരു വചനമുണ്ട്. സൂര്യാരാധകരും ചന്ദ്രാരാധകരുമായ ആളുകൾ അദ്ദേഹം തൗഹീദ് പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ചിത്രമുണ്ട് ഖുർആനിൽ. അതെന്താണ്? സൂര്യനെ നോക്കിയിട്ട് അദ്ദേഹം പറയും, സൂര്യാരാധകരായ ആളുകൾ അവിടെ ഉണ്ടാവും, അവരുടെ സാന്നിധ്യത്തിൽ സൂര്യനെ നോക്കിയിട്ട് പറയും, ഹാദാ റബ്ബി ഹാദാ അക്ബർ, സൂര്യനാണ് വലുത്, അതുകൊണ്ട് സൂര്യനാണ് എന്റെ റബ്ബ് എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ സൂര്യൻ ഉണ്ടാവില്ല, സൂര്യൻ അസ്തമിക്കും. അപ്പൊ പറയും, അസ്തമിക്കുന്ന ദൈവങ്ങൾ എനിക്ക് ആവശ്യമില്ലാണ്. രാത്രിയാവുമ്പോ ചന്ദ്രൻ വരും, അപ്പൊ പറയും, ഹാദാ റബ്ബി ഹാദാ അക്ബർ, ചന്ദ്രനാണ് വലുത്, അതുകൊണ്ട് ചന്ദ്രനാണ് എന്റെ ദൈവം എന്ന് പറയും. അപ്പൊ ചന്ദ്രാരാധകരായ ആളുകൾക്കൊക്കെ വലിയ സന്തോഷമാവും. പക്ഷെ നേരം വെളുക്കുമ്പോ ചന്ദ്രനെ കാണൂല. അപ്പൊ പറയും, അസ്തമിക്കുന്ന ഇല്ലാതെയാകുന്ന പോയിപ്പോയി മറയുന്ന ദൈവങ്ങളെ എനിക്ക് ആവശ്യമില്ല എന്ന് പറയും. ഇബ്രാഹിം നബി പഠിപ്പിക്കുന്ന വലിയ ഒരു തത്വമുണ്ട് ഇതില്. അതെന്താണ്? ഓരോന്ന് കാണുമ്പോ അതാണ് വലുത് എന്ന് വിചാരിക്കുന്ന ചില മനസ്സുണ്ട്. ആ മനസ്സിനെ കൂടിയാണ് ചോദ്യം ചെയ്യുന്നത്. ഓരോന്ന് കാണുമ്പോ അതാണ് വലുത് എന്ന് വിചാരിക്കുക. ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതന്നെയാണ് വലുത്, ഇതന്നെയാണ് പ്രധാനം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിന്നാലെ അങ്ങനെ പോവാ. ഇങ്ങനെയുള്ള മനസ്സിന്റെ ചാഞ്ചല്യത്തെ കുറിച്ചുകൂടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അപ്പറഞ്ഞത്. ഇതന്നെയാണ് വലുത്, ഇതന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് വിചാരിച്ച്, ഇതന്നെയാണ് എന്റെ റബ്ബ് എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിന്നാലെ പായുന്ന ഒരു സ്വഭാവമുണ്ട് മനുഷ്യന്. ആ മനുഷ്യന്റെ സ്വഭാവത്തെയാണ് കളിയാക്കുന്നത്. ഒരു കുറുക്കന്റെ കഥയുണ്ട്. കുറുക്കനൊരു മുയലിനെ പിടിക്കാൻ വേണ്ടി മുയലിന്റെ പിന്നാലെ ഓടി. മുയലിന്റെ പിന്നാലെ ഓടുമ്പോഴാണ് ഒരു കോഴിയെ കാണുന്നത്. അപ്പൊ കോഴിന്റെ പിന്നാലെ ഓടി. കോഴിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ഒരു ജന്തുവിനെ കാണുന്നത്. പിന്നെ ആ ജന്തുവിന്റെ പിന്നാലെ ഓടി. ആ ജന്തുവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറൊന്നിനെ കാണുന്നത്. അതിന്റെ പിന്നാലെ ഓടി. അവസാനം ഒന്നുമില്ലാതെയായി. ഇതാണ് ഹാദാ റബ്ബി ഹാദാ അക്ബർ. ഓരോന്ന് കാണുമ്പോൾ അതിന്റെ പിന്നാലെ ഓടിയിട്ട് ഒന്നുമില്ലാതെയാകുന്ന മനസ്സിന്റെ ചാഞ്ചല്യത്തെ കുറിച്ച് നിരന്തരമായുള്ള പേടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഓരോന്ന് വലുതാണെന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ ഓടുന്ന എന്റെ മനസ്സിന്റെ അവസ്ഥയെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ദീനാണ് വലുത് എന്ന് വിചാരിച്ചിട്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായി എന്നെ നീ മാറ്റേണമേ എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥന നമ്മളും ശീലമാക്കുക. ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് കേട്ട റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാ മാ അക്സറു ദുആക, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, എന്തിനാണ് റസൂൽ ഈ പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഉമ്മി സലമ, ഇന്നഹു ലൈസ ആദമിയ്യൻ ഇല്ലാ വഖൽബുഹു ബൈന അസ്ബിഇൈനി മിൻ അസാബിഇല്ലാ ഫമൻ ശാഅ അഖാമ വമൻ ശാഅ അസാഹ. ഉമ്മു സലമ, അല്ലാഹുവിന്റെ രണ്ട് വിരലുകളുടെ ഇടയിലാണ് നമ്മുടെ കൽബ് കിടക്കുന്നത്. നിരന്തരമായി ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന കൽബാണ് നമ്മുടേത്. അതുകൊണ്ട് ആ കൽബിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ അള്ളാഹുവിനെ കഴിയൂ. ആ അള്ളാഹുവിനോട് നമ്മുടെ കൽബിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീമിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയമറിഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇജ്അൽ ഖൈറ അയ്യാമി യൗമ അൽഖൈക ഫീഹി. അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിലെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമായിരിക്കണമേ. വജ്അൽ ഖൈറ അഅമാലി ആഖിറഹ, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലം അതിൻ്റെ അവസാനത്തെ കാലമായിരിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലം അതിൻ്റെ അവസാനത്തെ കാലമാകണമേ. പിന്നെ ഒരു തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള ഇടവേളയില്ലാത്ത പോലെ, പിന്നെയും തെറ്റിലേക്ക് നീങ്ങാത്ത കാലം എനിക്ക് കിട്ടാത്തതുപോലെ, എൻ്റെ അവസാനത്തെ കാലമുണ്ടല്ലോ, ആ കാലം എനിക്ക് ഏറ്റവും നല്ല കാലമാക്കി തീർക്കണമേ. വജ്അൽ ഖൈറ അഅമാലി ഖവാതിമഹ, എൻ്റെ ഏതൊരു പ്രവർത്തനവും അതിൻ്റെ ഏറ്റവും നല്ല ഭാഗം അതിൻ്റെ അവസാനമാക്കണമേ. എൻ്റെ അമലുകൾ ജീവിതത്തിൽ ഏറ്റവും നല്ല അമലുകൾ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന, നല്ല അമലുകൾ കൊണ്ട് ഓരോ മണിക്കൂറുകളെയും അവസാനിപ്പിക്കുന്ന, നല്ല അമലുകൾ കൊണ്ട് ഓരോ ദിവസത്തെയും അവസാനിപ്പിക്കുന്ന, നല്ല അമലുകൾ കൊണ്ട് ഓരോ ആഴ്ചയെയും അവസാനിപ്പിക്കുന്ന അവസ്ഥ എനിക്ക് നീ ഉണ്ടാക്കി തരണമേ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞത് വൽ ബാഖിയാത്ത് സ്വാലിഹാത്ത്, നമുക്കുള്ളത് നമ്മുടെ സമ്പാദ്യം, നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന നന്മകൾ മാത്രമാണ്, നീണ്ടു നിൽക്കുന്ന നന്മകൾ നമ്മുടേത് എന്ന് പറയാനുള്ള സമ്പാദ്യം അതാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുർആനും പറഞ്ഞത്. അതല്ലാതെ ഒന്ന് നമ്മൾ ഓർക്കുക പോലും ചെയ്യാത്ത നമ്മുടെ കുടുംബമല്ല, നമ്മൾ ഈ ലോകത്ത് നിന്ന് പോയാൽ നമ്മളെ കുറിച്ചൊന്ന് ഓർക്കുക പോലും ചെയ്യാത്ത, നമ്മുടെ കബറിങ്കൽ വന്ന് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോലും സമയം കാണാത്ത ആളുകളെയല്ല നമ്മുടെ സമ്പാദ്യം ഒന്ന് വിളിക്കേണ്ടത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാല് വേറെ ആരുടേതോ ആകുന്ന നമ്മുടെ സമ്പത്തിനെയല്ല നമ്മുടെ സമ്പാദ്യം ഒന്ന് വിളിക്കേണ്ടത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വേറെ ചില ആളുകൾക്ക് തല്ലുകൂടാനുള്ളതാണ് നമ്മുടെ സമ്പത്ത്. നമ്മുടെ വിയർപ്പൊഴുക്കി നമ്മൾ ചോര നീരാക്കി ഉണ്ടാക്കിയ ആ സമ്പത്ത് കൊണ്ടാണ് നമ്മുടെ കബറിങ്കൽ വന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ പോലും അവർക്ക് സമയം കിട്ടാത്തത് അല്ലേ? നമ്മളുണ്ടാക്കിയ പൈസ കാരണമാണ് നമ്മൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവർക്ക് സമയമില്ലാത്തത്. എങ്കിൽ അതാണോ നമ്മുടെ സമ്പാദ്യം? എങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ പണമാണോ നമ്മുടെ സമ്പാദ്യം? നമ്മുടെ മക്കള്, നമ്മുടെ കുട്ടികള് എന്ന് പറയുന്നവരാണോ സമ്പാദ്യം? അവരാണ് സമ്പാദ്യം. അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് മികച്ച സമ്പാദ്യമാണ്, അത് ഏറ്റവും നല്ല സമ്പാദ്യമാണ് എന്ന് റസൂലുള്ളാഹി ദിവസം പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മൾക്ക് വേണ്ടി കരളനൊന്ന് ഹൃദയം അറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ, പക്ഷെ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും ഒരു സമയം കാണുന്നില്ല എങ്കിൽ, അതിനുപോലും അവരെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെയുള്ള ഒരു വഴിയിലൂടെയല്ല അവരെ നമ്മൾ വളർത്തിയിട്ടുള്ളത് എങ്കിൽ, ആ മക്കളെ ചൂണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ സമ്പാദ്യം നമുക്ക് പറയാൻ കഴിയുക? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനും നമ്മെ നിരന്തരമായി പഠിപ്പിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.